ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് നാടൻ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുഴമീൻ ഇന്നലെ പോത്തുണ്ടി ഡാമിൽ പോയി വാങ്ങിച്ചിട്ട് വന്ന ഫ്രഷ് മീനാട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെ കറി വയ്ക്കണം നോക്കാം. കുറച്ച് ചെറിയുള്ളി, തക്കാളി, വലിയുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം നല്ല മീൻ കറി നല്ല മണം കിട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യം എന്താണെന്ന് വെച്ചാൽ, വറുത്ത മല്ലി മുളക് പൊടി ഇടണം. മനസ്സിലായോ? നിങ്ങൾ മുളക് പൊടിയാണ് വാങ്ങിക്കണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ചീഞ്ചിട്ടിൽ ഒന്ന് വറുക്കുക കേട്ടോ. വറുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി മണമായിരിക്കും, അല്ലെങ്കിൽ കറി മീൻ കറി മണം ഉണ്ടാവില്ല നമ്മൾ പാക്കറ്റ് പൊടി വാങ്ങിക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ആദ്യം വറുത്ത മുളകും മല്ലിപ്പൊടിയും എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി മല്ലിപ്പൊടിയും ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചൊരു 50 ഗ്രാം വാളംപുളി കുതിർത്ത് വെച്ച് അത് അതിൻ്റെ ടേസ്റ്റൊക്കെ കളഞ്ഞു അത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു മൺചട്ടിയാണ്, മൺചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നല്ല കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറിയുള്ളിയുടെയും ഉലുവയുടെയാണ് മണമാണ് മീൻ കറിക്ക് ഹൈലൈറ്റ് ആക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയുള്ളി ഉലുവയും മാത്രം ഇടുക കേട്ടോ മീൻ കറി നല്ല മണം കിട്ടാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഒരുവിധപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാം, അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഹൈലൈറ്റ് മീൻ കറി മണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയുള്ളിയും ഉലുവയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നത്. നന്നായിട്ട് അതായതിന് ശേഷമാണ് മറ്റുള്ളത് കിട്ടാൽ മതി, അല്ലെങ്കിൽ എന്താണെന്നറിയോ അതിൻ്റെ മണം കിട്ടില്ല. ഇതെല്ലാം കൂടി ചേർത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മണം കിട്ടില്ല, ഒരിക്കലും മീൻ കറിയുടെ മണം കിട്ടില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ള സാധനങ്ങളൊക്കെ എന്നോ എല്ലാം അത് ആയതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം കണ്ടോ. അപ്പോൾ ഇത് വഴറ്റിയെടുത്തതിന് ശേഷം വേണം നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ആ പുളിവെള്ളം ഒഴിക്കാം. പുളിയിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ച പുളിവെള്ളമാണ് കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളി ആവശ്യത്തിന് എടുക്കുക. പുളിപ്പ് അല്പം പോരാന്നുണ്ടെങ്കിൽ 2 കുടംപുളിയുടെ പീസിട്ട് കൊടുക്കുക, 2-4 പീസിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല മണവും ഉണ്ടാവും, നല്ല അതുണ്ടാവും. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ അരക്കണം കേട്ടോ. അതിനാണ് തേങ്ങ കാണിച്ചത്. അപ്പോൾ ഇതേ മീൻ അതിലിട്ടു, കറി ഏകദേശം നന്നായിട്ട് വറ്റിയതിന് ശേഷം നമ്മളതിൽ മീനിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ അതേ കണ്ട മൺചട്ടി ആയതുകൊണ്ട് കുറേ നേരം തിളയ്ക്കും, പെട്ടെന്ന് ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഓഫ് ചെയ്താലും പിന്നെയും തിളച്ചാൽ മീൻ പൊടിഞ്ഞ് പോകും കണ്ടോ. നല്ല ടേസ്റ്റും നല്ല മണവും അടിപൊളി നാടൻ മീനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്കതിലേക്ക് ഒരു മുറി തേങ്ങ അരച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ തേങ്ങാപ്പാലാണ് സാധാരണ വയ്ക്കുക. അപ്പോൾ ഇത്തിരി ഗ്രേവിക്ക് വേണ്ടിയിട്ട് തേങ്ങ അരച്ച് തന്നെ അതിലൊഴിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ കറി പരന്നൊരു കരണ്ടി കൊണ്ട് നമുക്ക് ഇളക്കാൻ പറ്റുള്ളൂ, തവ കൊണ്ട് ഇളക്കാൻ പറ്റുള്ളൂ. ഇത്തിരി കുണ്ടുള്ളത് കൊണ്ട് ഇളക്കിക്കഴിഞ്ഞാൽ മീനൊക്കെ പൊടിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു മണം കിട്ടാനായിട്ട് ഒരു അല്പം കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.